നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓർമ്മയ്ക്ക്, ഓർമ്മശക്തിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇന്നത്തെ കണക്കുകളനുസരിച്ച്, അതായത് ജനന നിരക്ക് കുറയുകയും ആയുർദൈർഘ്യം കൂടിയിട്ടുള്ള ആൾക്കാരുടെ ജനസംഖ്യ കൂടുന്നതായിട്ടും, അതായത് 2019 കണക്കനുസരിച്ച് ഏതാണ്ട് ലോകത്തിൽ 60 വയസ്സ് തികഞ്ഞവർ ഏതാണ്ട് 100 കോടി ജനതയുണ്ടെന്നാണ് പറയുന്നത്. ഇത് 2050 ആകുമ്പോഴത്തേക്ക് ഏതാണ്ട് ഇരട്ടിയാകുമെന്ന് പറയപ്പെടുന്നു. പറഞ്ഞു വെച്ചത്, പ്രായമായി വരുന്നവരിലും ചില ചെറുപ്പക്കാരുടെ ഇടയിലും ഓർമ്മശക്തിയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, ഡിംനേഷ്യ ഉണ്ടാകുന്നതായി കാണുന്നു. ജീവിത സാഹചര്യത്തിൽ നമുക്ക് എല്ലാ മേഖലയിലും നമ്മുടെ ഓർമ്മശക്തി നന്നായി വെച്ചേക്കേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണല്ലോ. ഇതിന് പല കാരണങ്ങളുണ്ട്. എന്താണ്, അതായത് ഇപ്പം അതുപോലെ തന്നെ കേരളത്തിൽ 200,000 ഓർമ്മയെ, അതായത് ഡിംനേഷ്യ ബാധിച്ച ജനതയുണ്ടെന്ന്, ജനങ്ങളുണ്ടെന്നാണ് പഠനം തെളിയിക്കുന്നത്. തലച്ചോറിലെ കോശങ്ങൾക്കുണ്ടാകുന്ന കുഴപ്പങ്ങൾ, അതുപോലെ തലച്ചോറിൻ്റെ ഫംഗ്ഷന് വേണ്ടി ഓക്സിജനും അതുപോലെ ഗ്ലൂക്കോസിൻ്റെയും പ്രോട്ടീൻസിൻ്റെയും ഒക്കെ അളവ് ആവശ്യമാണ്. രക്തത്തിലൂടെയാണിത് ലഭിക്കുന്നത്. നമ്മുടെ ഹൃദയം ഏതാണ്ട് 20% ആ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാകാം ഓർമ്മശക്തി ഇങ്ങനെ ബാധിക്കപ്പെടുന്നത്? ഒന്ന്, ജീവിതശൈലിയിലുള്ള കുഴപ്പമാണ്. പിന്നെ ജനിതകമായ പ്രശ്നങ്ങൾ, പാരമ്പര്യം ജനിതകമായ പ്രശ്നങ്ങൾ ഒരു ഘടകമാണ്. അതായത് ഭക്ഷണ പദാർത്ഥത്തിലൂടെ വിഷപദാർത്ഥങ്ങളായ ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുള്ള മാതാപിതാക്കളിൽ നിന്ന് ഉണ്ടാകുന്ന ജനിതഘടകത്തിലുണ്ടാകുന്ന മാറ്റങ്ങളൊന്ന്. പിന്നെ ശരിയായ ഉറക്കമില്ലായ്മ, ഉറക്കം അതായത് ഓവർ സ്ട്രെയിൻ ചെയ്ത് തലച്ചോറിന് റെസ്റ്റ് കൊടുക്കാതുള്ള പ്രവൃത്തി, മദ്യപാനം, പുകവലി, അതുപോലെ കൊഴുപ്പുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ശരിയായ വ്യായാമം ഇല്ലായ്മ. പിന്നെ വേറൊരു ഘടകം എന്ന് പറയുന്നത് ഒറ്റപ്പെടുത്തൽ. സമൂഹത്തിൽ ചിലരൊക്കെ ഇന്ന് ഒറ്റപ്പെടുകയാണ്. അപ്പോൾ ആ ഒറ്റപ്പെടുത്തലുകളും പരിഗണന ലഭിക്കാത്തതൊക്കെ മനുഷ്യൻ ഡിപ്രഷൻ ആകുകയും ആ ഡിപ്രഷനിലൂടെ നമ്മുടെ കോശങ്ങളിലെ മാറ്റം ഉണ്ടാകുകയും അതും തലച്ചോറിനെ ബാധിക്കപ്പെടുന്നു എന്നുള്ളതാണ് കാര്യം. അപ്പോൾ സമയാസമയങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച്, രോഗത്തിൻ്റെ അസ്വസ്ഥതകൾക്കും അനുസരിച്ച് വേണ്ടതായ ചികിത്സകൾ നാം തേടേണ്ടിയിരിക്കുന്നു. അതുപോലെ നമ്മൾ നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും സ്നേഹിക്കണം. അപ്പോൾ അതനുസരിച്ചുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള നിയന്ത്രണം, ശരിയായ വ്യായാമം, ശരിക്ക് ഉറങ്ങുക, സന്തോഷങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ നാം ആസ്വദിക്കുക, വേണ്ട രീതിയിലുള്ള ബന്ധങ്ങൾ, വ്യക്തിബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ പുലർത്തുക, ഇവയെല്ലാം നമ്മുടെ ആവശ്യമുള്ള കാര്യമാണ്. ഓർമ്മയെ നിലനിർത്തുവാനായി നമ്മളാൽ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ നാം അനുഷ്ഠിക്കണം. ഓർമ്മയില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മളെല്ലാം കണ്ടതാണ്, മലയാളത്തിലൊരു സിനിമ പോലും ഓർമ്മ പുസ്തകം എന്ന് പറഞ്ഞ് ഒരാൾക്ക് ഓർമ്മയില്ലാതെ വന്നപ്പോൾ അവർക്ക് കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങൾ ബുക്ക് എഴുതി, ബുക്കിലൂടെ എന്താണ്, അവരെന്തായിരുന്നു, എങ്ങനായിരുന്നു ചെയ്തതെന്ന് പോലും ചെയ്യുന്ന രീതിയിൽ ആ കഥയിൽ അവരത് ഉൾപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം നല്ലതൊരു ഓർമ്മശക്തി നമുക്ക് ഉണ്ടാകാനായിട്ട് നമുക്ക് മുൻകരുതൽ എടുക്കാം. പല ആവർത്തിയും നമ്മൾ പറയുന്ന ഒരു വാക്ക്
നിരന്തരം ഉപയോഗിക്കാതിരിക്കുക, എൻ്റെ ഓർമ്മശക്തിക്ക് കുഴപ്പമുണ്ട്, എനിക്ക് ഓർമ്മശക്തിയില്ല, ഇതൊരു സജഷൻ ഓട്ടോ സജഷൻ പോലെ അല്ലെങ്കിൽ ഒരു മെസ്സേജ് പോലെ നമ്മൾ കമ്പ്യൂട്ടറിന് പ്രോഗ്രാം കൊടുക്കുന്ന പോലെ നമ്മൾ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ കൂടെ ശ്രദ്ധിക്കുന്നതായിരിക്കും. ശരിയായ പ്രാണായാമം ശരിയായ രീതിയിൽ മനസ്സിലാക്കി അത് ചെയ്യുന്നതും അതുപോലെ ധ്യാനം ഒക്കെ നമുക്ക് ഗുണം ചെയ്യുന്നതാണ്. അത് ശരിയായ രീതിയിൽ നമ്മൾ അഭ്യസിച്ച് നമ്മൾ പ്രകൃതിയുടെ നിയമങ്ങളെ പാലിച്ച് മുന്നോട്ട് പോകണം. നന്ദി.